എല്ലാവർക്കും നമസ്കാരം. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന പേരിൽ 5 ലക്ഷം രൂപ ചികിത്സാ ധനസഹായം കിട്ടുന്ന നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തി വരുന്ന ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയ്ക്ക് കുറേ പോസിറ്റീവ് കമൻറ്റുകളും അതേപോലെ തന്നെ നെഗറ്റീവ് കമൻറ്റുകളും തെറിവിളികളുമായിട്ട് നമുക്ക് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ആദ്യമേ പറയാനുള്ളത്, നമുക്ക് പുതിയ അംഗങ്ങളെ ചേർക്കാനുള്ള ഒരു ഓപ്ഷൻ നിലവിൽ ഇതിൽ വന്നിട്ടില്ല. ഇപ്പോൾ 2023 ഒക്ടോബറിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിലവിൽ ഇങ്ങനെ പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല. അപ്പോൾ ഓൾറെഡി അംഗങ്ങളായി ഉള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഇതിൽ അംഗങ്ങളാണോ എന്നുള്ളത് ഞാൻ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾ മൊബൈലിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഇതിൽ നമ്മുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളും കൊടുത്ത് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞ് നമ്മുടെ സംസ്ഥാനവും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയും മറ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഐഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് പുതിയ അംഗങ്ങളെ ചേർക്കാനുള്ള ഒരു ഓപ്ഷൻ അതിൽ ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അത് ഡിസേബിൾ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ അംഗങ്ങളെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിൽ വരുന്ന സമയത്ത് നമ്മുടെ പുതിയ അംഗങ്ങൾ, അതായത് നമ്മൾ മക്കളൊക്കെ ചിലപ്പോൾ അതിൽ ആഡ് ആയിട്ടുണ്ടാവില്ല, പുതുതായിട്ടുണ്ടായ മക്കളൊന്നും, അപ്പോൾ അവരെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ട്. അപ്പോൾ ഇതിൽ അംഗങ്ങളായവർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2011 സെൻസസ് പ്രകാരം അന്ന് BPL ലിസ്റ്റിലുള്ള ആളുകളാണ് ഇത് അംഗങ്ങളായിട്ടുള്ളത്. അതേപോലെ തന്നെ 2018-19 കാലഘട്ടങ്ങളിൽ RSBY എന്ന ഇൻഷുറൻസ് പദ്ധതി, രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമാ യോജന എന്ന ഇൻഷുറൻസ് പദ്ധതി പുതുക്കിയ ആളുകൾ ഇതിൽ അംഗങ്ങളാണ്. പിന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഒരു ലെറ്റർ കിട്ടിയ കുറേ ആളുകളുണ്ടായിരുന്നു, അവരും ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളാണ്. പറഞ്ഞു വരുന്നത്, പുതിയതായിട്ട് നിങ്ങൾക്ക് ചേരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്ഷയയിൽ പോയാലോ അല്ലെങ്കിൽ എവിടെ പോയാലും നിങ്ങൾക്ക് ചേരാൻ പറ്റില്ല. അതേപോലെ അക്ഷയയിൽ പോയാൽ പല ആളുകൾക്കും ABHA എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ്, ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ID കാർഡാണ് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഈ ID കാർഡ് എടുത്തു വെച്ച ആളുകൾ ശ്രദ്ധിക്കുക, ഇതും ഇൻഷുറൻസ് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് ഒരു കൊല്ലം മുമ്പേ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നടപ്പിലാക്കിയതാണ്. അപ്പോൾ ഈ ABHA കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലത്തെ കാർഡായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതിനെക്കുറിച്ചൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രചരണം നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെല്ലാം നടക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കേട്ട് നോക്കുക. എല്ലാവരോടും ഉള്ള ഒരു അഭ്യർത്ഥനയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പുതിയ ഇതെടുത്തു തുടങ്ങി, അതായത് ആരോഗ്യ സ്കീമാണ്, 5 ലക്ഷം രൂപ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങളെല്ലാം സ്റ്റാർ ഹെൽത്ത് ഒക്കെ 25,000 രൂപ കൊടുത്ത് മേടിച്ചു വെക്കുന്ന സാധനം 5 പൈസ കൊടുക്കാതെ കയ്യിൽ കിട്ടും. അടുത്തുള്ള അക്ഷയ സെൻറ്റർ വഴി ആണ് അപേക്ഷിക്കേണ്ടത്. ഇപ്പോൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. 50 രൂപ അവരുടെ സർവീസ് ചാർജ് മാത്രമേ ഉള്ളൂ അക്ഷയ സെൻറ്ററിൻ്റെ. അപ്പം വേണ്ടുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരെണ്ണം, അതുപോലെ തന്നെ ആധാർ കാർഡിൽ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ, അതിലേക്കാണ് OTP വരുന്നത്. അപ്പോൾ കേട്ടോ, ഈ കേൾക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് ABHA കാർഡ് കാണിച്ചിട്ട് നിങ്ങളോട് ഇത് ഇൻഷുറൻസ് കിട്ടുമെന്നാണ് പറയുന്നത്. ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ രീതിയിലുള്ള ഈ കാർഡാണ് ഇതിൻ്റെ ഒറിജിനൽ കാർഡ് എന്നുള്ളത്. നിലവിൽ നമുക്ക് പുതിയ അംഗങ്ങളെ ചേർക്കാൻ സാധിക്കില്ല. ഓൾറെഡി ഉള്ള ആളുകൾ മാത്രമാണ് ഇതിൽ നമുക്ക് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അക്ഷയയിലൊന്നും പോയിട്ട് അന്വേഷിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പുതിയതായിട്ട് എന്തെങ്കിലും ഇതിൽ പുതിയ ആളെ ചേർക്കുന്നതിനോ അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ ഒരുപാട് പേര് ഭയങ്കരമായിട്ട് തെറിയഭിഷേകം നടത്തുന്നുണ്ട്. അവിടെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ് അവർ. കാരണം നമ്മൾ വളരെ ആധികാരികമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സൈറ്റ്, അത് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ലിസ്റ്റുകൾ, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ച് ലൈവായിട്ട് കാണിച്ചിട്ടാണ് നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു നിങ്ങൾ തെറി വിളിച്ചോ, നമുക്ക് വിഷയമുള്ള കാര്യമല്ല. ഇനി നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഇൻഷുറൻസ് പദ്ധതിയിൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇൻഷുറൻസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു സ്കീമായിട്ട് എംപാനൽ ചെയ്ത ഹോസ്പിറ്റൽ ലിസ്റ്റ് നമുക്ക് ഇവിടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതെല്ലാം നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പോയി നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. എംപാനൽ ലിസ്റ്റിലുള്ള ആശുപത്രികൾ ഇത് ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുകയാണെങ്കിൽ നമുക്കത് കംപ്ലയിൻ്റ് ചെയ്യാം. നമുക്കത് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ടോൾ ഫ്രീ നമ്പറിലോ അല്ലെങ്കിൽ കാരുണ്യൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലൊക്കെ വിളിച്ച് നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയുടെ അപ്ഡേറ്റുകൾ എന്തെങ്കിലും വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.